ഇടുക്കി ജില്ലയിൽ കാര്യമായ മഴയില്ല. രാവിലെ മൂന്നാറിൽ മാത്രം ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ റോഡിൻ്റെ കാര്യം ഇന്നലെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മൂന്നാറ് ഗ്യാപ്പ് റോഡിൽ ഇടിഞ്ഞു വീണ മണ്ണും കല്ലും ഇതുവരെ നീക്കാൻ സാധിച്ചിട്ടില്ല. ദേശീയപാതാ വിഭാഗം ഇന്ന് സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ജെയ്സൺ ചേരുന്നു നമുക്കൊപ്പം. ജെയ്സൺ, പ്രധാനപ്പെട്ട ഒരു പാതയാണ്, ഇന്ന് ഇത് നീക്കം ചെയ്യാൻ സാധിക്കുമോ? അബ്ജോദ്, കഴിഞ്ഞ രണ്ട് റിപ്പോർട്ടുകൾക്ക് മുമ്പ് കോട്ടയത്തെ അവസ്ഥ പറഞ്ഞ അതേ ഗതിയാണ് ഇപ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡിനുള്ളത്. ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു മാസം മാത്രം അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഗ്യാപ്പ് റോഡിലേക്ക് വലിയ തോതിൽ മണ്ണും കല്ലും ഒക്കെ വീണിരിക്കുന്നത്. നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത, റോഡിന്റെ ഭാഗം നന്നായി കെട്ടിയില്ല എന്നൊക്കെ നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലെ 9 മണിയോടുകൂടി ആളുകൾ ഇല്ലാതിരുന്ന സമയമായതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ വലിയ അപകടമുണ്ടായതിനെ, വലിയ കല്ലുകളും മറ്റുമൊക്കെയാണ് ദേശീയപാതയിലേക്ക് പതിച്ചത്. ദേശീയപാത ഇത് കല്ലുകളൊക്കെ മാറ്റി, കല്ലുകൾ മുറിച്ചു മാറ്റണം. കല്ലുകളൊക്കെ മുറിച്ചു മാറ്റണമെങ്കിൽ ഏതാണ്ട് 2 ദിവസത്തിൽ കൂടുതൽ എടുക്കും എന്ന് തന്നെയാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. കഴിഞ്ഞ ഇന്നലെ മണ്ണിടിഞ്ഞ് തുടങ്ങിയ സമയത്ത് ജെ സി ബി കൊണ്ടുവന്ന് അതൊന്ന് മാറ്റാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ അത് സാധ്യമല്ല എന്ന് ജെ സി ബിയുടെ അധികൃതരും മറ്റ് എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇപ്പോഴും പല ഭാഗങ്ങളും ഇടിഞ്ഞു പോകാൻ, വീഴാൻ സാധ്യതയുള്ള ഒരു സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷയം അതീവ ഗുരുതരമാണ്. ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇനി ഗതാഗതം തുടങ്ങണമെങ്കിൽ ഒരുപക്ഷെ മഴ ഒന്ന് ശമിക്കണം, അല്ലെങ്കിൽ അതിലൂടെ ഗതാഗതം വന്നാൽ വലിയ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മണ്ണ് മാറ്റുന്നത് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ തുടങ്ങാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഇന്ന് ദേശീയപാത അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ മണ്ണ് മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യത വരുത്താൻ സാധിക്കുകയുള്ളൂ. മണ്ണ് മാത്രം മാറ്റിയാൽ പോരാ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ പാറകളാണ് അവിടെ വന്നടിഞ്ഞിരിക്കുന്നത്. മുകളിൽ കുറെ പാറകൾ തങ്ങി നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ അതിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതയുള്ളൂ. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി എപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കും, എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നടത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടാകും. ആ വഴിയിലൂടെ ഗതാഗതം ഇല്ല എങ്കിലും ചെമ്മണ്ണാർ റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഗതാഗത പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അബ്ജോദ്.